വനജയുടെ കല്യാണം നിശ്ചയിച്ചു. വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി. അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ ഇത് നിനക്ക. ആ മോളെ പിന്നെ എന്താ? ഒരു സാരിയുമായി വന്നിരിക്കുന്നു. ഇവിടെ ഒരു സാരി കാണാത്ത പോലെ. മനുഷ്യനായ നാണം വേണം. എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട്. ഓരോരുത്തർക്കും അർഹതയുള്ളതെ ആഗ്രഹിക്കാവൂ. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനെന്താ അതിന്റെ വേലക്കാരനോ? നീ വേണമെങ്കിൽ നേരിട്ട് പറ. വാനിറ്റി ബാഗും പൊക്കോളുടെ ചെരിപ്പുണ്ടെന്ന് കരുതി തട്ടാന്തൊടിയിലെ കുഞ്ഞിലേഷ്മിയുടെ മോൾ അത്ര ഞെലിയൊന്നും വേണ്ട. നിന്റെ നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല. ചേർന്നതല്ലേ എന്നെ ആരും സഹിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും. മുച്ചിട്ട് കളിക്കാരന് നാണകുത്തി എനിക്ക് യോഗ്യരല്ല. തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. മലയാളത്തിലാ പറഞ്ഞത്, മനസ്സിലായില്ലേ? തൊട്ടുപാട് തന്നെ കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ സ്വന്തം അനിയത്തി, അവളുടെ മേ തായിക്കും. കൊച്ചിനെയും വെച്ചുണ്ടാകത്തിരിക്കുക, അടുത്ത വണ്ടിയിലിരിക്കും. ഗൗരി വന്നില്ല അല്ലേ? ഇല്ല. മതി മതി, മൂത്രത്തിൽ പഞ്ചാരയാ, പിന്നെ ഭരതൻ ഒഴിച്ചോണ്ട് കഴിച്ചത് മാത്രം. നിങ്ങൾ നല്ലയാളാ, എന്താ അങ്ങോട്ട് വരാഞ്ഞ? ഞാൻ വരാം, തിരക്കൊന്ന് കഴിയട്ടെ. അവിടെ ഒരു തിരക്കില്ല, വാ. ഞാൻ വന്നോളാ. അത് പറഞ്ഞാ പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ഞാൻ അവിടെ വന്നോട മോനെ, അതുകൊണ്ടാ. നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല. കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ. അതിൽ ആർക്കെങ്കിലും എണ്ണുണ്ടെങ്കിൽ അവരെഴുന്നിട്ട് പോയിക്കോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമം. മോൻ പോയിക്കോ, ഞാൻ ഈ കള്ളിമുണ്ട് മാറിയിട്ട് വന്നോളാം. ഞാൻ വന്നോളാം.
നിങ്ങളുടെ കളക്ഷൻ എത്രയാ? 16,616. പോരല്ലോ. നിങ്ങൾക്ക് വരവരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയാ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാ അത്? ജെയിംസ് ടൗണിൽ പോയിരിക്കുകയാണല്ലോ. ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചില്ല വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയല്ല. അതൊരു വാശിയാ. സത്യത്തിൽ സാറ് വന്നപ്പോഴാണ് എല്ലാം നേരെയായത്. ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്ക. എന്താ സാർ, കണ്ടില്ലേ മുഴുവൻ പിഞ്ചുകളല്ലേ. കാര്യമൊക്കെ ഞാൻ ഏറ്റവും ഈ മുച്ചിട്ട് എന്താ അവിടെ കറങ്ങി നടക്കുന്നത്? അവനിപ്പോ ഇവിടെയാ ജോലി. നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്ക് ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലത് വേണ്ട. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടയന്തരത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റണത്? ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയി നീ എന്ത് ചെയ്യടാ പുല്ലേ? അവരുടെ മേത്തങ്ങാന ഒരു തുള്ളി പൂഴി വീണു എന്നറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല. പൂളിക്കളയും ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഊരുമല്ലോ. അപ്പൊ ഞാൻ കണ്ടോളാം. ലോകം താനെന്തിനാടോ പറയുന്നു? ഞാൻ തന്നെയല്ലോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്. ഈ പാവം പിടിച്ച് എന്നെ എന്തിനാ സാറ് വഴക്ക് പറഞ്ഞു? മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം. അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേണ്ടിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി വാരി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു. സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ടവരെ, മാന്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിച്ചു കൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സമയം പാഴാക്കാൻ എല്ലാവരും പ്രൊഫസർ സിദ്ധു ഇപ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്.
നിങ്ങളുടെ തുച്ഛമായ സംഭാവനയാണ് നിങ്ങളുടെ മെച്ചമായ ആഹാരം. കരിമൂർക്കൻ രാജവെമ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറക്കാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കൂ. ഇന്ന് ഇപ്പൊ 4 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയജ്ഞം അവസാനിച്ചിരിക്കുന്നു. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? ആ